പേരിലെ ജാതിവാളിനെ കുറിച്ച് തുറന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകനും നടനുമായ ബാലചന്ദ്രൻ മേനോൻ. ഇനി താൻ മേനോൻ എന്ന ജാതിവാൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും അതിന്റെ കാരണം എന്താണെന്നും ഒരു ടെലിവിഷൻ ചാനലിലെ ടോക്ക് ഷോയ്ക്കിടെ ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞു. നമ്മുടെ പേരിടാൻ നമുക്ക് ഒരു അവകാശവുമില്ല, അക്കാര്യത്തിൽ നമ്മൾ നിസ്സഹായരാണ്. മരുമക്കത്തായത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ അമ്മാവന്മാരെല്ലാം മേനോന്മാരായിരുന്നു. അച്ഛൻ ശിവശങ്കർ പിള്ളയായിരുന്നു. പക്ഷേ അമ്മാവന്മാരുടെ പേര് തനിക്കും വന്നു. അങ്ങനെ ഞാൻ ബാലചന്ദ്ര മേനോനായി. എന്റെ ആദ്യ ചിത്രമായ ഉത്രാടരാത്രിയുടെ ഇൻവിറ്റേഷനിൽ ഞാൻ വെച്ചിരുന്നത് ബാലചന്ദ്രൻ എന്നായിരുന്നു. പക്ഷേ നാട്ടുകാർ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ എന്നെ മേനോൻ എന്ന് പേരിനൊപ്പം വിളിച്ച് ശീലിച്ചു. ഞാൻ ഇനി അത് മാറ്റുന്നത് ശരിയല്ല. മാറ്റിയാലത് മന്ദിച്ചെത്തിയ പോലിരിക്കുമെന്നും ആദ്യം മന്ദുള്ള മേനോൻ എന്ന് പറയുമെന്നും പിന്നീട് മന്ദിച്ചെത്തിയാലത് മന്ദിച്ചെത്തിയ മേനോൻ എന്ന് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാലും മന്ദു പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി ജാതിവാൽ ഉപേക്ഷിച്ച് കാണിക്കുന്നതിലൊന്നും വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മലയാളി പ്രേക്ഷകർക്ക് മികച്ച ഒരുപിടി താരങ്ങളെ നൽകിയ സംവിധായകൻ കൂടിയാണ് ബാലചന്ദ്രൻ മേനോൻ. ആനി, ശോഭന, പാർവതി, കാർത്തിക തുടങ്ങിയ നടിമാരെയെല്ലാം വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്നത് ബാലചന്ദ്ര മേനോനാണ്. ഇവരെല്ലാം മലയാളത്തിലെ മുൻനിര നായികമാരായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ താൻ കൊണ്ടുവന്ന നായികമാരെ കുറിച്ച് ബാലചന്ദ്ര മേനോൻ തുറന്നു പറയുകയാണ്. താൻ നൽകിയ കഥാപാത്രങ്ങൾക്കപ്പുറം സിനിമയിൽ വേറിട്ട ഒരു കഥാപാത്രം ചെയ്യാൻ ഈ നടിമാർക്ക് ആർക്കും സാധിച്ചിട്ടില്ലെന്നാണ് സംവിധായകൻ പറയുന്നത്. ബാലചന്ദ്ര മേനോന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. April 18 എന്ന സിനിമയിൽ ഞാൻ കണ്ട ഇഷ്ടപ്പെട്ട ശോഭനയുടെ ഒരു മുഖമുണ്ട്. ആ മുഖത്തിന്റെ മാഗ്നിഫിക്കേഷൻ ആയിരുന്നു നാഗവല്ലിയിൽ കാണാൻ സാധിച്ചത്. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, എന്റെ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ആ ആംഗിളിന്റെ വളർച്ച മാത്രമാണ് ബാക്കി സംവിധായകർ അവരുടെ സിനിമയിൽ ഉപയോഗിച്ചത്. ഞാൻ കൊണ്ടുവന്ന പാർവതി പിന്നീട് പാവാടയും ബ്ലൗസും ഇട്ട് ശാലിന്റെ ഭംഗിയിൽ സിനിമ ചെയ്യുന്നതല്ലാതെ തന്റെ ശൈലിയെ കടത്തിവെട്ടിക്കൊണ്ട് ഒരു കഥാപാത്രം ചെയ്യാൻ അവർക്കും സാധിച്ചിട്ടില്ല. അതേസമയം April 18 എന്ന സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശോഭനയ്ക്ക് കിട്ടിയ വലിയ ഗുണം എന്തെന്നാൽ, ഞാൻ ചിത്രത്തിൽ ശോഭനയെ നായികയായി കാസ്റ്റ് ചെയ്യുമ്പോൾ അവർ പ്രായം കൊണ്ടും പരിചയം കൊണ്ടുമെല്ലാം അൺകംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ഫാസിൽ മണിച്ചിത്രത്താഴിൽ ആ കഥാപാത്രം എടുത്തുകൊടുത്തപ്പോൾ വളരെ ശക്തമായ നൃത്ത ചുവടുകളുള്ള ശോഭനയ്ക്ക് ഒരു ഉന്മേഷം കിട്ടിയെന്നും ബാലചന്ദ്ര മേനോൻ പറയുന്നു. April 18 എന്ന ചിത്രത്തിലൂടെയാണ് ശോഭനയെ ബാലചന്ദ്ര മേനോൻ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. വിവാഹിതരെ ഇതിലേ ഇതിലേ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പാർവതിയുടെ അരങ്ങേറ്റം. കാർത്തിക മണിച്ചെപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിലൂടെയും ആനി അമ്മയാണ് സത്യം എന്ന ചിത്രത്തിലൂടെയും നന്ദിനി April 19 എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം കുറിച്ചത്. മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ഇവർക്കെല്ലാം തന്നെ ലഭിച്ചത്. എന്നാൽ നിലവിൽ ബാലചന്ദ്രൻ മേനോൻ കൊണ്ടുവന്ന സൂപ്പർ നായികമാരിൽ ശോഭന മാത്രമാണ് ഇപ്പോൾ സിനിമയിൽ സജീവമായുള്ളത്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.